കെ ആൻഡ് ടോക്സിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്സപ്പിൻ്റെ പുതിയ പോളിസി അപ്ഡേറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വാട്സപ്പ് ജാനുവരി ഫോർത്തിന് പുതിയ പോളിസി അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട് വാട്സപ്പിൻ്റെ പുതിയ പോളിസി അപ്ഡേറ്റും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് ന്യൂ പോളിസി മോർ ഇൻറ്റഗ്രേഷൻ എന്ന കോൺസെപ്റ്റുമായിട്ടാണ് പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻ വാട്സപ്പിൻ്റെ ഒരു പേരൻ കമ്പനിയാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ തേർഡ് പാർട്ടി സർവീസസിന് വേണ്ടിയിട്ട് വാട്സപ്പിലെ ഡാറ്റേനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ന്യൂ പോളിസി ആലോചിക്കുന്നത് ന്യൂ പോളിസി വിഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേസ്ബുക്ക് ആവശ്യപ്പെടുന്ന പ്രകാരം വാട്സപ്പിൻ്റെ സർവീസസ് വാട്സപ്പിൻ്റെ കൂടുതൽ സർവീസസ് ഫേസ്ബുക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റോട് കൂടിയാണ് സിഇഒ കൂടിയായ മാർക്ക് സക്കബർഗ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പുതിയ പോളിസി അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് സക്കബർഗ് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം വിഷൻ അക്രോസ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സ്ആപ്പ് എന്നൊരു കോൺസെപ്റ്റാണ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ചത് പുതിയ പ്രൈവസി കൺസേൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഇന്ന് നോക്കിക്കാണുന്നത് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വാട്സപ്പിൽ വരാനിരിക്കുന്ന പുതിയ പ്രൈവസി കൺസേൺസ് എന്തൊക്കെ പ്രൈവസി ഇഷ്യൂസാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്നതിനെ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചോദിക്കുന്നത് വാട്സപ്പ് വിൽ യൂസ് യുവർ ഡാറ്റ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസോ മെസ്സേജസോ എന്നിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റാസ് വാട്സപ്പിലേക്ക് വാട്സപ്പ് ഷെയർ ചെയ്യുന്നുണ്ടോ വാട്സപ്പ് ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നൊരു കൺസേൺ ആണ് ആദ്യം വരുന്നത് ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ആൻസറ് ബിക്കോസ് മെസ്സേജസ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടാണ് വാട്സപ്പിൽ നമുക്ക് വരുന്നത് ആ എൻക്രിപ്റ്റഡ് മെസ്സേജസ് എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പിലെ ഡാറ്റാസ് ഇപ്പോഴും അപ്ഡേഷൻ അപ്ഡേഷൻ വന്നാലും അത് സെക്യൂർ തന്നെയായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്സപ്പ് സ്റ്റോറിങ് എനി മെസ്സേജസ് വാട്സപ്പിൽ നോർമലി മെസ്സേജസ് സ്റ്റോർ ചെയ്യുന്നുണ്ടോ അബ്സലൂട്ടിൽ ഇല്ല നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് ഒരിക്കലും സ്റ്റോർ ചെയ്യുന്നില്ല പക്ഷേ വാട്സപ്പ് സ്റ്റോർ ചെയ്യുന്നൊരു ഉണ്ട് അത് എന്തെന്നല്ലേ വാട്സപ്പിൽ ഡെലിവറി ഡെലിവറി ആവാത്ത മെസ്സേജസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് തേർട്ടി ഡേയ്സ് വരെ വാട്സപ്പിൻ്റെ സെർവറിൽ ഈ മെസ്സേജസ് സ്റ്റോർ ചെയ്യും എന്നാണ് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് അപ്പം ഇങ്ങനെയൊരു സ്റ്റോറിങ് പർപ്പസ് മാത്രമേ വാട്സപ്പിൻ്റെ സെർവറിൽ ഉള്ളൂ പിന്നീട് ചോദിക്കുന്ന ഒരു പ്രൈവസി കൺസേൺ ഇതാണ് ഡാറ്റ ഷെയർ വിത്ത് ബിസിനസ് മീൻസ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ചിന്തിപ്പിക്കുന്നതും അതുപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നതുമായ ക്വസ്റ്റിൻ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ടോ ബിസിനസ് പർപ്പസിന് ആക്ച്വലി ഇതിനൊരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു ആൻസർ വാട്സപ്പിൽ വാട്സപ്പിൻ്റെ വെബ്സൈറ്റിൽ പോലും അല്ല ബിക്കോസ് ബിസിനസ് മൈറ്റ് ബി വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ തേർഡ് പാർട്ടി സർവീസസിന് വേണ്ടി അവർ ഡാറ്റാസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം എത്ര അളവിൽ നമ്മുടെ ഡാറ്റാസ് അവർ റീഡ് ചെയ്യും അല്ലെങ്കിൽ അവർ അവരുടെ പ്രൈവസി പോളിസി അത് ആക്സെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഫേസ്ബുക്കിൻ്റെ ഇൻറ്റഗ്രേഷൻ എത്രത്തോളം ഇൻറ്റഗ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു പോളിസി പറയുന്നില്ല വാട്സപ്പ് പറയുന്നത് റീഡ് ബിസിനസ് പ്രൈവസി പോളിസി കൺസേൺസ് ബിഫോർ സബ്മിറ്റിംഗ് ദ ന്യൂ അപ്ഡേറ്റ് എന്നാണ് പറയുന്നത് സോ നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ പ്രൈവസി കൺസേൺസ് എല്ലാം വായിച്ച് നോക്കണം എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടി ഡാറ്റാസ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വാട്സപ്പ് ഫേസ്ബുക്കിന് ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അപ്ഡേറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആണ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യൂസർ അതായത് ഡു യു ഹാവ് ടു ആക്സെപ്റ്റ് ദ പ്രൈവസി പോളിസി ഓർ നോട്ട് ഇഫ് യു ആർ അക്സെപ്റ്റിങ് ദ പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും വാട്സപ്പിൽ പ്രൊ പ്രൊസീഡ് ചെയ്ത് പോകാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളൊരു അതർ ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കോമൺ ആപ്ലിക്കേഷനാണ് സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് കോമൺലി ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒരു പുതിയ അപ്ഡേഷനായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് വൈ സിഗ്നൽ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പിന് പകരം പകരമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം അതിന് എത്രത്തോളം അഡ്വാൻറ്റേജസ് ഉണ്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് സിഗ്നൽസിനുണ്ട് നമ്മൾ നമ്പർ വൺ ആയിട്ട് പറയുന്നത് ഫ്രീ ആൻഡ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ് വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ സിഗ്നൽ എൻഡി ടു എൻ എൻക്രിപ്ഷനും ആൻഡ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് സിഗ്നൽ എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വാട്സപ്പ് യൂസേഴ്സ് സിഗ്നൽസ് പ്രോട്ടോകോൾ ഫോർ എൻക്രിപ്ഷൻ സിഗ്നൽസിൻ്റെ പ്രോട്ടോകോൾ തന്നെയാണ് വാട്ട്സ്ആപ്പിൽ എൻക്രിപ്ഷനു വേണ്ടി യൂസ് ചെയ്തിരുന്നത് സോ എൻക്രിപ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡാറ്റ സെക്യൂരിറ്റി പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റ സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്സ്ആപ്പ് വാട്സ്ആപ്പ് പോലെ തന്നെ നമുക്ക് ഡാറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനോടെയാണ് സിഗ്നൽ ആപ്ലിക്കേഷൻ സിഗ്നൽ ഈസ് നോട്ട് ഓൺഡ് ബൈ എനി കോർപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് റൺ ബൈ എ നോൺ പ്രോഫിറ്റ് അത് സിഗ്നലിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡാണ് ഇത് ഒരു കോർപ്പറേഷൻ്റെ അണ്ടറിൽ ഒരു ഓണർഷിപ്പിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനല്ല അതുപോലെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനൂടെ ആയിട്ടാണ് ഇത് പറയുന്നത് സോ അത് നമുക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ഇൻറ്റഗ്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ അതുപോലെ ഡാറ്റ ലീക്കേജ് സംബന്ധിച്ച കാര്യങ്ങളോ കൂടുതലൊന്നും ഇതിനകത്ത് വരത്തില്ല എന്നാണ് ഇതുവരെയുള്ള നിഗമനങ്ങൾ ഇതൊക്കെയാണ് സിഗ്നലിന് നമ്മൾ വേറിട്ടൊരാപ്പായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് റിമമ്പർ ദ ഡേറ്റ് അതായത് നമുക്ക് പറഞ്ഞു ജാനുവരി ഫോർത്തിന് വന്ന അപ്ഡേറ്റ് ആണ് വാട്സപ്പിൻ്റെ ഈ പ്രൈവസി പോളിസി എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഫെബ്രുവരി എയ്ത്ത് വരെ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് വേണോ വേണ്ടോ എന്ന് ആലോചിക്കാനുള്ള ടൈമുണ്ട് ഫെബ്രുവരി എയ്ത്ത് ആഫ്റ്റർ ദാറ്റ് നമുക്കിത് വാട്സപ്പിൽ തുടരണമെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഷൂറായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കണം അതിനുശേഷം നമുക്ക് അതുവരെ നമുക്ക് അതിനകത്ത് വാട്സപ്പിൽ തുടരണോ വേണ്ടോ എന്ന് ആലോചിക്കാനുള്ള ടൈമുണ്ട് ഇപ്പോൾ വാട്സപ്പിൽ ഓൾറെഡി നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തവർ പുതിയ അപ്ഡേഷൻസ് അക്സെപ്റ്റ് ചെയ്തവർക്ക് യാതൊരു കാരണവശാലും പേടിക്കേണ്ട എന്നാണ് പറയുന്നത് ഫെബ്രുവരി എയ്ത്തിന് മുമ്പ് നമ്മൾ വാട്സപ്പിൻ്റെ ഡാറ്റാസ് അൺഇൻസ്റ്റാൾ ചെയ്താൽ വാട്ട്സ്ആപ്പ് നമുക്ക് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ്ലി സെക്യൂർ തന്നെയാണ് ഫെബ്രുവരി ഒരു എയ്ന് ശേഷം നമുക്ക് വാട്സാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ബേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ പോളിസീസ് പറയുന്നത് വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ കാണുന്നവരെ